ശുശ്രൂഷയായി സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. നിങ്ങളിപ്പോൾ അച്ഛനിങ്ങനെ ഓരോരുത്തർ ആദ്യം വൈദ്യരെ വിളിക്കും, സമർപ്പിതരെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിപ്പോൾ കേട്ട് 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 തരും ഒരു ട്രാക്കായി ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് ഇപ്പം അങ്ങ് വിളിക്കണില്ല. ഹല്ലേലൂയാ. നിങ്ങൾക്ക് സുഖമാണല്ലോ അല്ലേ കുട്ടികളെ. നിങ്ങൾ അച്ഛൻ വിളിക്കുമ്പോൾ എന്തോ എന്ന് വിളിയാക്കണം കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ തുടക്കത്തിൽ മറ്റ് പ്രാർത്ഥനകളില്ല. ഇന്ന് പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വചനം പറഞ്ഞതിന് ശേഷം നല്ലൊരു ആശീർവാദം കർത്താവ് തരും. നിങ്ങൾ പ്രാർത്ഥിക്കും കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ അവിഞ്ഞ രീതി ജീവിക്കാനുള്ളവരല്ല. ഹല്ലേലൂയ. നമ്മൾ ചുമ്മാ ഏതാണ്ട് ഒരു ഞാൻ വലിയ ഭാവുകയാണെന്ന് പറഞ്ഞ ഒരു അവിഞ്ഞ രീതിയിൽ നിൽക്കാനുള്ള അല്ലവരല്ല. കാരണമുണ്ട്. എഫേസ്യസ് ലേഖനം 2:19 19 വാക്യം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല. അടുത്ത വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ആ വചനം പറയുമ്പോൾ തന്നെ എന്തൊരു അഭിഷേകമാണ് എന്നെ പറയും ഇവിടെ സഹോദരങ്ങളെ. എന്നാൽ കർത്താവ് നിങ്ങൾ ഇനി അന്യരോ പരദേശികളല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ന് നോക്കെ, ഇപ്പം നമ്മൾ ഇരു കൂട്ടർ നിങ്ങളുടെ വചനം കേൾക്കുന്ന ഞാൻ ആദ്യമായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ ഒരു ഇതുണ്ടാവും, പക്ഷേ അല്ലെങ്കിൽ നമ്മൾ അന്യരല്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ അന്യരോ പരദേശികളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയണത്, ഒന്നുമില്ലാത്തവർ അങ്ങനെയൊന്നല്ല. അങ്ങനെ മാറ്റിക്കോ, നിങ്ങൾ അന്യരല്ല. പിന്നെയോ, നിങ്ങൾ വിശുദ്ധരുടെ സഹപൗരർ. സഹപൗരർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സ്വർഗരാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന സെബസ്ത്യാനോസ്, ഗീവർഗീസ് ഒക്കെ തുടങ്ങി അതുപോലെയുള്ള വിശുദ്ധരുടെ അവരുടെ സഹപൗരത്വമുള്ള അതേ ലെവലിൽ സഹപൗരര് പകഞ്ഞ് ദൈവഭവനത്തിലെ അംഗങ്ങൾ. ഹല്ലേലൂയ. ഇപ്പം നമ്മളൊരു കുടുംബത്തിൻ്റെ തറവാട്ടുപേരൊക്കെ പറഞ്ഞു, എൻ്റെ കുടുംബത്തിലെയാണ് അല്ലേ, അല്ലെങ്കിൽ ഇന്ന ഇതിലാന്നൊക്കെ നമ്മൾ പറയും, ഇന്ന കോളേജിലാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിനേക്കാൾ എത്രയോ ശേഷമോ ദൈവഭവനത്തിലെ അംഗങ്ങൾ നമ്മൾ. അങ്ങനെ വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അവിഞ്ഞ രീതി ജീവിക്കരുത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്, നമ്മൾ നിസ്സാര പാർട്ടികളല്ല. ആ ഒരു ആത്മാവബോധം നമ്മുടെ ഉള്ളിൽ വരിക പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണെന്ന് എനിക്കറിയാം, പക്ഷേ ആ വചനത്തിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു അർത്ഥവും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വചന ഇടയ്ക്കിടയ്ക്ക് പറയണം. മനസ്സിലോ, നമ്മൾ അന്യര പരദേശികളല്ല. ഹല്ലേലൂയാ. ക്രൈസ് ദ ലോർഡ്. ദൈവഭവനത്തിലെ അംഗങ്ങളാണ് അല്ലേ. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ പറയുമ്പോൾ തന്നെ ഒരു അനുവിനി അങ്ങോട്ട് വരും. ഹല്ലേലൂയാ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. പ്രത്യേകിച്ച് അമ്മമാരാകാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഇന്ന് വചനം കേട്ട ഓരോരുത്തരെയും പ്രത്യേകം അനുഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കേട്ട വചനത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ആത്മാവിൻ്റെ അവബോധത്താൽ ജീവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. കർത്താവ്, ഞങ്ങളിന്ന് പ്രത്യേകം കർത്താവ് അങ്ങയുടെ മുമ്പിൽ ആശീർവാദത്തിന് വേണ്ടി സമർപ്പിക്കുന്ന വിഷയം അവിടുന്ന് കരുണയോടെ കേൾക്കണം. കർത്താവ്, ഗർഭിണികളായിരിക്കുന്ന എല്ലാ സഹോദരികളെ പ്രത്യേകം സമർപ്പിക്കുകയാണ്. കർത്താവായ ദൈവമേ, പ്രസവത്തിന് ഒരുങ്ങുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുകയാണ്. കർത്താവ്, ഒരു നോർമൽ ഡെലിവറി ആകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സംഭവിക്കട്ടെ. എൻ്റെ കർത്താവെ, പല ഡെലിവറി പല കോംപ്ലിക്കേഷൻ പറഞ്ഞിട്ടവരുണ്ട്, ഫ്ലൂയിൻ്റെ പ്രശ്നങ്ങളുള്ളവരുണ്ട്. കർത്താവെ, മാസത്തിന് മുമ്പ് തന്നെ ഡെലിവറി ആകേണ്ട സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ ചില ക്ലേശങ്ങൾ മൂലം കർത്താവെ ആഘോഷം നടത്തണമെന്നുള്ള സജഷൻ വന്നിരിക്കുന്നവരുണ്ട്. എൻ്റെ പൊന്നെ കർത്താവേ, അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. കർത്താവ്, ലക്ഷക്കണക്കിന് ആത്മാക്കളുടെ പ്രാർത്ഥന കേൾക്കണം. ഇതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വൈദികരുടെ പ്രാർത്ഥന അവിടുന്ന് കൈക്കൊള്ളണം. സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണം. കർത്താവെ, ഞാൻ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ഇപ്പോൾ അമ്മമാരാകാൻ ഒരുങ്ങുന്നവരെ ആശീർവദിക്കുമ്പോൾ ഈശോയെ അത്ഭുതകരമായി അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, അത്ഭുതകരമായി ശക്തി പ്രകടിപ്പിക്കണമേ. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മ കൊണ്ട് നിറയട്ടെ. ഈ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ കർത്താവെ, സ്നാപക യോഹന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ തന്നെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം വിശുദ്ധരായി മാറട്ടെ കർത്താവെ. അപകടങ്ങളും അനർത്ഥങ്ങളും യേശു നാമത്തിൽ ബന്ധിച്ച് വിട്ടുമാറി പോട്ടെ. കൃപ നിറയട്ടെ. വിശുദ്ധ കുരിശിനാൽ മുദ്രയിടുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.